നമസ്കാരം, ഞാൻ സായകൃഷ്ണൻ. അക്ഷര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കർണൻ്റെ കുടുംബത്തിനെ കുറിച്ചിട്ടാണ്. വിഷയത്തിലേക്ക് കടക്കാം. സൂര്യദേവൻ്റെയും കുന്തിയുടെയും മകനായിരുന്നു കർണൻ. കുന്തി കർണനെ ഉപേക്ഷിച്ചപ്പോൾ സൂതനായ അതിരഥനും രാധയുമാണ് കർണനെ വളർത്തിയത്. അവർ വസുക്ഷേണൻ എന്നാണ് കർണനെ വിളിച്ചിരുന്നത്. വൃഷാലി, സുപ്രിയ എന്നിവരായിരുന്നു കർണൻ്റെ പത്നിമാർ. ദുര്യോധനൻ്റെ തേരാളിയായ സത്യസേനൻ്റെ സഹോദരിയായിരുന്നു വൃഷാലി. കർണൻ്റെ മരണശേഷം വൃഷാലി സതി അനുഷ്ഠിച്ചു. ദുര്യോധനൻ്റെ പത്നിയായ ഭാനുമതിയുടെ തോഴിയായിരുന്നു സുപ്രിയ. കർണനും വൃഷാലിക്കും 8 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. അവർ വൃഷസേനൻ, ചിത്രസേനൻ, സത്യസേനൻ, സുഷേണൻ, ശത്രുജ്ഞയൻ, ദിപതൻ, ബാണസേനൻ, പ്രസേനൻ എന്നിവരായിരുന്നു. കർണനും സുപ്രിയയ്ക്കും ഒരു പുത്രനാണ് ഉണ്ടായിരുന്നത്. ആ പുത്രൻ വൃഷകേതു എന്നാണ് അറിയപ്പെട്ടത്. കർണൻ്റെ 9 പുത്രന്മാരും കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തു. വൃഷസേനൻ, ശത്രുജ്ഞയൻ, ദിപതൻ എന്നിവരെ വധിച്ചത് അർജുനനായിരുന്നു. ചിത്രസേനൻ, സത്യസേനൻ, സുഷേണൻ എന്നിവരെ വധിച്ചത് നകുലനായിരുന്നു. ബാണസേനനെ വധിച്ചത് ഭീമനായിരുന്നു. പ്രസേനനെ വധിച്ചത് സാത്വികയായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം അതിജീവിച്ച കർണൻ്റെ ഒരേയൊരു മകൻ വൃഷകേതു ആയിരുന്നു. കർണൻ പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്ന് അറിഞ്ഞപ്പോൾ വൃഷകേതുവിൻ്റെ സംരക്ഷണം പാണ്ഡവർ ഏറ്റെടുത്തു. യുധിഷ്ഠിരൻ്റെ അശ്വമേധ യാഗസമയത്ത് യാഗാശ്വത്തെ പിടിച്ചെടുക്കാൻ ഭീമനെയും അർജുനനെയും വൃഷകേതു അനുഗമിച്ചു. വഴിമധ്യേ ബബ്രുവാഹനുമായി യുദ്ധമുണ്ടാവുകയും വൃഷകേതു വധിക്കപ്പെടുകയും ചെയ്തു. അർജുനൻ്റെയും ചിത്രാംഗതയുടെയും മകനായിരുന്നു ബബ്രുവാഹനൻ. മഹാഭാരതത്തിൽ കർണൻ്റെ സഹോദരനായ ഒരു സൂതപുത്രനെക്കുറിച്ച് പരാമർശമുണ്ട്. അതിരഥൻ്റെയും രാധയുടെയും മകനാണ് കർണൻ്റെ ഈ സഹോദരനെന്ന് അനുമാനിക്കാം. യുദ്ധത്തിൻ്റെ 14 ദിവസം കർണനും അഭിമന്യുവുമായുള്ള യുദ്ധം നടന്നു. അഭിമന്യുവിന് മുന്നിൽ കർണനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ കർണനെ സഹായിക്കുവാൻ കർണൻ്റെ സഹോദരനായ സൂതപുത്രൻ എത്തിച്ചേർന്നു. എന്നാൽ അഭിമന്യു തൻ്റെ അസ്ത്രം കൊണ്ട് കർണൻ്റെ ആ സഹോദരനെ വധിച്ചു. ഇത്രയുമാണ് കർണൻ്റെ കുടുംബത്തിനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.